എവിടെയൊക്കെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ തകർന്നിട്ടുണ്ടോ അവിടെയൊക്കെ ജനം ഈ പ്രസ്ഥാനത്തിലെ അവശേഷിക്കുന്ന ക്രിമിനലുകളെ തെരുവിലൂടെ വലിച്ചെഴിച്ചിട്ടുണ്ട്. ചരിത്രം അങ്ങനെയാണ്. CPMകാരുടെ അക്രമത്തിൽ മരം നിന്ന് BJP പ്രവർത്തകനായ ഓട്ടോ ഡ്രൈവർ ആത്മഹത്യ ചെയ്ത സംഭവം നടന്നത് കഴിഞ്ഞ ദിവസമാണ്. മന്ത്രി AK ശശീന്ദ്രന്റെ മണ്ഡലമായ കോഴിക്കോട് എലത്തൂരിലായിരുന്നു ഈ ദാരുണ സംഭവം നടന്നത്. ജീവിക്കാൻ വേണ്ടി ബാങ്കിൽ നിന്നും ലോൺ എടുത്ത് ഒരു ഓട്ടോ വാങ്ങിയതാണ് BJP പ്രവർത്തകൻ രാജേഷ് ചെയ്തത്. പക്ഷേ CITU യൂണിയനിൽ ചേരാത്തത് കൊണ്ട് ഓട്ടോ ഓടിക്കാൻ സമ്മതിച്ചില്ല. പട്ടിയെ തല്ലുന്നത് പോയ തെരുവിലിട്ട് തല്ലി. ഭീഷണിയും സമ്മർദ്ദവും സഹിക്ക വയ്യാതെ ഒടുവിൽ ആ പാവത്തിന് ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. ആനൂരിൽ സാജൻ എന്ന ചെറുപ്പക്കാരനെ കൊലയ്ക്ക് കൊടുത്ത ശേഷം കമ്മ്യൂണിസ്റ്റ് നരഭോജികൾ വീണ്ടും ഒരു ചെറുപ്പക്കാരനെ കൂടി കൊന്നു തള്ളി. എത്രയോ രാജേഷുമാരെയും സാജന്മാരെയും ഈ ക്രിമിനലുകൾ കൊന്നു. 51 വെട്ടുവെട്ടി കൊല്ലുന്നതിലും ക്രൂരമായാണ് കമ്മ്യൂണിസ്റ്റ് തീവ്രവാദികൾ സാജനെയും രാജേഷിനെയും കൊലയ്ക്ക് കൊടുത്തത്. സാജനെ കൊന്ന ശേഷം പതിവ് പോലെ അദ്ദേഹത്തിന്റെ കുടുംബത്തിനെതിരെ വ്യാപകമായി അപവാദം പ്രചരിപ്പിച്ചു. ഇന്നലെ കൊല്ലപ്പെട്ട രാജേഷിന്റെ കുടുംബത്തെയും കാത്തിരിക്കുന്നത് ഈ ചെന്നായ്ക്കളുടെ അപവാദ പ്രചരണം തന്നെയാണ്. അധ്വാനിച്ച് ജോലി ചെയ്യാൻ തീരുമാനിച്ചുവെന്നതാണോ ഇവരൊക്കെ ചെയ്ത തെറ്റ്? സ്വന്തമായ ഒരു വാഹനം മേടിച്ചാൽ അപ്പോൾ അവൻ ബൂർഷ മുതലാളിയായി. ബൂർഷകൾ കൊല്ലപ്പെടേണ്ടവരാണ്. അവരൊന്നും അധ്വാനിക്കുന്ന തൊഴിലാളി വർഗമല്ല. അതല്ലെങ്കിൽ പാർട്ടി പറയുന്നത് അനുസരിക്കണം. ഇന്ത്യൻ ഭരണഘടനയും നീതിന്യായ വ്യവസ്ഥയും എല്ലാം പാർട്ടി തീരുമാനത്തിന് താഴെയാണ്. ബംഗാളിൽ പാർട്ടി ഭരിച്ചിരുന്ന കാലത്ത് പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയ്ക്കൊന്നും സ്ഥാനമില്ലായിരുന്നു. അവിടെ പാർട്ടി പറയുന്നത് അടിമകളെ പോലെ ജനം അനുസരിക്കണം. തിരഞ്ഞെടുപ്പുകളിൽ പാർട്ടി പ്രതീക്ഷിക്കുന്ന വോട്ട് പാർട്ടി സ്ഥാനാർത്ഥിക്ക് കിട്ടിയില്ലെങ്കിൽ പിന്നെ ആ പഞ്ചായത്തിൽ വൈദ്യുതി വെള്ളം ഒന്നും ഉണ്ടാകാറില്ല. റോഡുകൾ കുത്തിപ്പൊളിക്കും. ഇന്നലെ സാജൻ, ഇന്ന് രാജേഷ്, ഒരുപക്ഷെ നാളെ ഞാനോ നിങ്ങളോ ആയിരിക്കും. അതല്ലെങ്കിൽ പാർട്ടി പറയുന്ന പണവും കൊടുത്ത് പാർട്ടി തീരുമാനം അംഗീകരിച്ച് ഒരു എതിരഭിപ്രായവും പറയാതെ അടിമയെ പോലെ ജീവിക്കണം. കേരളത്തിലെ പോലീസ് സംവിധാനത്തിന് ഒന്നും ചെയ്യാനാകില്ല. പോലീസ് നടപടി എടുത്താൽ അവന്റെ കുടുംബത്തെ വെച്ചേക്കില്ല. മാധ്യമങ്ങളാകട്ടെ പൂർണ്ണമായും ചുവപ്പ് വെളിച്ചക്കാരുടെയും പച്ച വെളിച്ചക്കാരുടെയും നിയന്ത്രണത്തിലാണ്. ഈ മാധ്യമങ്ങളാണ് കൊല്ലപ്പെട്ട സാജന്റെ വിധവയ്ക്കെതിരെ അപവാദം പ്രചരിപ്പിച്ചതെന്ന കാര്യം ഓർക്കുക. ജോലി ചെയ്ത് ജീവിക്കുന്നവരെ കാണുമ്പോഴുള്ള ഇവന്മാരുടെ ചോർച്ചിലൊന്നും ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ജോലി ചെയ്ത് ജീവിക്കുന്നവന്റെ കുടുംബം രക്ഷപ്പെട്ടാൽ അവിടെ ഒരിക്കലും കമ്മ്യൂണിസം വളരില്ല. അവന്റെ മക്കൾ നല്ല വിദ്യാഭ്യാസം കിട്ടുന്നതൊക്കെ ഈ പാർട്ടിയുടെ അടിവേര് തോണ്ടുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് ജോലി ചെയ്ത് അധ്വാനിച്ച് ജീവിക്കുന്നവരെ കമ്മ്യൂണിസ്റ്റുകൾക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ. BJP പ്രവർത്തകനെ മരണത്തിലേക്ക് തള്ളിവിട്ട സംഭവം ഫാസിസമല്ല. ഇവറ്റകളുടെ മുമ്പിൽ ഫാസിസ്റ്റുകളും ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദികളും എല്ലാം നാണിച്ചു പോകും. ലോകത്തെ ഏറ്റവും കൂടുതൽ സാധാരണക്കാരെ കൊന്നു തള്ളിയ പ്രത്യാശാസ്ത്രത്തിന്റെ പേരാണ് കമ്മ്യൂണിസം. മുഖ്യധാര മാധ്യമങ്ങൾ പുകഴ്ത്തി വച്ചിട്ടും സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് ഇതൊക്കെ ജനങ്ങൾ അറിയുന്നു. എത്രയോ പാവങ്ങളെയായിരിക്കും ഈ കാലയളവിൽ ഇവർ കൊന്നു തള്ളിയിട്ടുണ്ടാവുക. ഇവന്മാർ ഭരിക്കുമ്പോൾ ഒന്നുകിൽ നിങ്ങൾ അടിമയെ പോലെ ജീവിക്കണം, അല്ലെങ്കിൽ പൊരുത. ഒരു കാര്യം ഉറപ്പാണ്, വീണ്ടും ഇവന്മാർ ഭരണത്തിൽ ഏറില്ല എന്ന ഒരു ഉറപ്പ് ജനങ്ങൾക്ക് വന്നാൽ ഇന്ന് പൊരുതുന്നവർ ആയിരിക്കില്ല ആദ്യം പ്രതികരിക്കുക. മറിച്ച് ഇപ്പോൾ നിങ്ങളുടെ അടിമകളായി കഴിയുന്ന ആളുകൾ തന്നെയായിരിക്കും നിങ്ങൾക്കെതിരെ തിരിയുക. ബംഗാളിലെയും ത്രിപുരയിലെയും ജനം പ്രതികരിച്ചതുപോലെ ആകില്ല കേരളത്തിലെ ജനങ്ങൾ പ്രതികരിക്കുന്നത്. നിങ്ങൾ അത് മനസ്സിൽ പോലും കാണാൻ പറ്റില്ല. കാലം കമ്മ്യൂണിസ്റ്റ് ക്രിമിനലുകൾക്ക് നല്ലൊരു വിരുന്ന കരുതി വെച്ചിട്ടുണ്ട്. അങ്ങനെയേ സംഭവിക്കൂ. കേരളത്തിലും അത് ആവർത്തിച്ചേ തീരൂ. വെബ് ഡെസ്ക്, പുത്തുമായി ന്യൂസ്.